ഈ വീഡിയോയിൽ നമ്മൾ അനലൈസിങ് നടത്തുകയാണ് ഏറെക്കുറെ എത്ര റാങ്കുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ എത്ര മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് കോളേജുകളിൽ എം ബി ബി എസിന് അഡ്മിഷൻ ലഭിക്കും. കഴിഞ്ഞ വർഷത്തെ ഡാറ്റയെ കൂടെ ഒന്ന് ആസ്പദമാക്കിയിട്ടാണ് കഴിഞ്ഞ വർഷത്തെ ഡാറ്റയും ഈ വർഷത്തെ ഡാറ്റയും ഒന്ന് കമ്പയർ ചെയ്ത് മനസ്സിലായിട്ടുള്ളത്. ഫസ്റ്റ് വരുന്ന റാങ്കുകളിലൊക്കെ ഒരു 10 മുതൽ 15 മാർക്കിൻ്റെ വ്യത്യാസങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഒരു എക്സാമ്പിൾ, കഴിഞ്ഞ വർഷം ഏകദേശം 898-ാമത്തെ റാങ്ക് കിട്ടിയ ഒരാളായിരുന്നു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അവസാനമായിട്ട് അവർക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വർഷം അതിനെ കമ്പയർ ചെയ്യുമ്പം ഏകദേശം അവരുടെ അന്നത്തെ മാർക്ക് 620 ആയിരുന്നു. ഇപ്പം നമുക്കൊരു 640-ൻ്റെയും 35-ൻ്റെയും ഇടയിലുള്ള ആളുകൾക്കാണ് അഡ്മിഷൻ പ്രതീക്ഷിക്കാവുന്നത്. ഒരു 820-ൻ്റെയും 980-ൻ്റെയും ഇടയിലായിരിക്കും അവരുടെ കേരള റാങ്ക്. അവരുടെ ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് 10,890-ൻ്റെയും 12,075-ൻ്റെയും ഇടയിലായിരിക്കും. ഇതാണ് ഫസ്റ്റത്തെ ഒരു സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിൽ പോവുക. ഇനി ബാക്കി ഞാൻ അങ്ങനെ പറഞ്ഞു പോകണം, നിങ്ങൾക്കത് ഈ ഒരു ഡാറ്റ നോക്കുന്ന സമയത്ത് മനസ്സിലാവും. ഒരു പ്രതീക്ഷ മാത്രമാണ്, സംശയമുള്ളവർക്കൊന്ന് വാട്സപ്പ് ചെയ്യുകയും ചെയ്യാം. 1316-ലാണ് മുസ്ലിംസ് കഴിഞ്ഞ വർഷം ലാസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. ഈ വർഷം നമുക്കതൊരു 620-ൻ്റെയും 625-ൻ്റെയും ഇൻ ബിറ്റ്വീൻ മാർക്കും 1260-ൻ്റെയും 1380-ൻ്റെയും ഇടയിൽ കേരള റാങ്കും അവരുടെ സ്റ്റേറ്റ് അവരുടെ ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് 16,300 മുതൽ 18,710 വരെ. ഈ ഒരു റാങ്കിൻ്റെ ഇടയിലൊക്കെ വന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കേരളത്തിൽ ഒരു അഡ്മിഷൻ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഇയവ കാറ്റഗറി ആണെങ്കിൽ 1898-ാണ് കഴിഞ്ഞ വർഷത്തെ റാങ്ക്. 1850 മുതൽ 2050 വരെ കേരള റാങ്ക്. 26,450 മുതൽ 29,350 വരെ ഓൾ ഇന്ത്യ റാങ്കിൽ ഇവർക്ക് പ്രതീക്ഷിക്കാം. ബാക്ക്വേഡ് ഹിന്ദുവിനാണെങ്കിൽ കഴിഞ്ഞ വർഷം 2312 ആയിരുന്നു. ഈ പ്രാവശ്യം 595 മുതൽ 590 വരെ 2300 മുതൽ 2650 വരെ കേരള റാങ്ക്. 32,205 മുതൽ 35,510 വരെ ആയിരിക്കും ഓൾ ഇന്ത്യ റാങ്ക് നിലവിൽ കിട്ടിയിട്ടുണ്ടാവുക. വിശ്വകർമ്മ വിഭാഗത്തിന് 2668 ഏകദേശം 590 മുതൽ 585 വരെയുള്ള മാർക്ക്. 2650 മുതൽ 2900 വരെയുള്ള കേരള റാങ്ക്. 35,510 മുതൽ 38,580 വരെയുള്ള ഓൾ ഇന്ത്യ റാങ്ക്. അതർ ബാക്ക്വേഡ് ക്രിസ്ത്യൻ 3,388 വരെ പ്രതീക്ഷിക്കാം. 575 മുതൽ 565 വരെ ആയിരിക്കും മാർക്ക്. 3,379 മുതൽ 3,910 വരെയുള്ള ഒരു കേരള റാങ്ക്. 45,530 മുതൽ 52,810 വരെ ഓൾ ഇന്ത്യ റാങ്ക്. ലാറ്റിൻ കത്തോലിക് കഴിഞ്ഞ വർഷം 3,463 ആയിരുന്നു. ഈ വർഷം നമുക്ക് ഏകദേശം 560 മുതൽ 555 വരെ 3,234 മുതൽ 4,483 വരെ കേരള റാങ്കും 56,660 മുതൽ 60,435 വരെ ഓൾ ഇന്ത്യ റാങ്ക്. EWS 4,067 വരെ കഴിഞ്ഞ വർഷം പോയിട്ടുണ്ട്. ഈ വർഷം നമുക്കൊരു 565 മുതൽ 560 വരെ മാർക്കാണ് പ്രതീക്ഷിക്കാവുന്നത്. 3,910 മുതൽ 4,250 വരെയുള്ള കേരള റാങ്കും 52,810 മുതൽ 56,655 വരെയുള്ള ഓൾ ഇന്ത്യ റാങ്ക്. ദീവര കമ്മ്യൂണിറ്റിക്ക് കഴിഞ്ഞ വർഷം 6,308 ആയിരുന്നു. ഈ വർഷം 525-ൻ്റെയും 520-ൻ്റെയും ഇടയിലും 6,231 മുതൽ 6,600 വരെയുള്ള കേരള റാങ്കും 85,540 മുതൽ 89,970 വരെയുള്ള ഓൾ ഇന്ത്യ റാങ്കും. പിന്നെ അവരുടെ കാറ്റഗറിക്ക് അനുസരിച്ച് ഡിഫറൻ്റ് ആയിരിക്കും. SC കഴിഞ്ഞ വർഷം ഒരു 14,242 ആയിരുന്നു. ഒരു 455 മുതൽ 450 വരെ മാർക്ക്. ഒരു 10,600 മുതൽ 11,300 വരെയും 1,55,750 മുതൽ 1,63,890 വരെയുള്ള റാങ്കിലുള്ളവർക്കും പ്രതീക്ഷിക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ വീഡിയോസിനും അതേപോലെ തന്നെ ബാക്കിയുള്ള കോഴ്സുകൾക്കൊക്കെ നമുക്ക് സമയമുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വീഡിയോസ് വരും. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, വീഡിയോ ചെയ്യാനാണ് പ്രധാനപ്പെട്ട കാരണം. ഒരുപാട് പേരൻസ് ടെൻഷനാണ്, അവർ നിരന്തരം വിളിച്ചുകൊണ്ട് ഇത്ര മാർക്കുണ്ടെങ്കിൽ കിട്ടുമോ, ഇത്ര മാർക്കുണ്ടെങ്കിൽ കിട്ടുമോ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ റാങ്കാണ് പറയാൻ പറയാറുള്ളത്. അപ്പോൾ മാർക്കിന് അടിസ്ഥാനത്തിൽ അവർക്കൊരു ആശ്വാസമാവട്ടെ എന്നുള്ള വീഡിയോ ആണ്. ഏറെക്കുറെ ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും നല്ല കോളേജുകളിലൊക്കെ അഡ്മിഷൻ ലഭിച്ച് നല്ല ഡോക്ടേഴ്സായിട്ട് നാളെ ഈ ഒരു സമൂഹത്തിൽ സേവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.